ദേശീയ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുമോ എന്ന് വളരെ ശ്രദ്ധാപൂർവം ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ താഴേക്ക് പോയി എന്ന് നമുക്കറിയാം. ഒറ്റയ്ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു തുടങ്ങിയവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തന്നെ ഇല്ലാതെ ടി ഡി പി, അതുപോലെ ജെ ഡി യു, മഹാരാഷ്ട്രയിലെ പകുതിയുള്ള ശിവസേന, അല്ലെങ്കിൽ മറ്റു ചില കൊച്ചു കൊച്ചു പാർട്ടികൾ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് മാത്രമേ ഒരു ഭരണം സാധ്യമാകൂ എന്ന അവസ്ഥ വന്നപ്പോൾ മോഡിയും അദ്ദേഹത്തിന്റെ സംഘവും പഴയ പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകില്ല എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടായിരുന്നു. എൻ ഡി എക്ക് അകത്ത് തന്നെ സമ്മർദ്ദ ശക്തികൾ ഉണ്ടാകുമെന്നും ചില തിരുത്തലുകളെങ്കിലും വരുമെന്നും. ഉദാഹരണത്തിന് ടി ഡി പി മുസ്ലിം സംവരണം ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്ന് ഉറച്ചു പറയുന്ന പാർട്ടിയാണ് ബി ജെ പി. അതവരുടെ പൊതു നിലപാടാണ്. ആർ അത് സംവരണത്തിന് തന്നെ പൊതുവേതിന്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ജെ ഡി യുവിന് ജെ ഡി യുവിനെ ആശ്രയിച്ച ഒരു സർക്കാരിന് നിൽക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം വലതുപക്ഷ തീവ്രവാദ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. ഏതായാലും ആദ്യം കിട്ടുന്ന സിഗ്നലുകൾ മോഡി പഴയ പോലെ തന്നെ പോകുന്നു എന്ന് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്റെ പഴയ എല്ലാ ലെഫ്റ്റനന്റുകളെയും മന്ത്രിമാരാക്കി. ആഭ്യന്തരമന്ത്രി, രാജ്യരക്ഷാമന്ത്രി, ധനകാര്യമന്ത്രി തുടങ്ങിയ വിദേശകാര്യമന്ത്രി ഒരു വകുപ്പിലും ഘടകകക്ഷികൾക്ക് ഒരു സ്ഥാനവും കൊടുത്തു. പല സഹമന്ത്രിയോ ഉപമന്ത്രിയോ ഒക്കെ ആയിട്ട് കൊടുത്തു. ഇപ്പൊ ക്യാബിനറ്റ് റാങ്കിൽ തന്നെ രണ്ടുപേരെ ഉള്ളൂ. ഈ രണ്ടുപേരാണ് അവർ കൊടുത്തത്. അത് തന്നെ വളരെ പ്രധാനമല്ലാത്ത ചില വകുപ്പുകളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് തങ്ങൾ വിട്ടുപോന്നാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന അവസ്ഥയുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർ സഹിക്കുന്നത്? പ്രത്യേകിച്ചും ടി ഡി പി. ടി ഡി പി സഹിക്കുന്നതിന് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല. അവർക്കിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയമാണ് പ്രശ്നം. ആന്ധ്രാപ്രദേശിൽ അവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ പേരിലാണെങ്കിൽ കുറെ കേസുകൾ പഴയ ഗവൺമെന്റുകളുടെ അടുത്തൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടുകിട്ടണം. മാത്രമല്ല അയാളുടെ പുതിയ തലസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലസ്ഥാനം ഉണ്ടാക്കുന്നതിന് 50,000-60,000 കോടി രൂപ വേണം. അത് കൊടുക്കാൻ മോഡി തയ്യാറായാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് മതി. സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, അതിന് സമ്മർദ്ദമായി നിൽക്കുക. കേന്ദ്രത്തിൽ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഒരു ഇവരുടെ വർഗീയ രാഷ്ട്രീയത്തോട് വിരോധമൊന്നുമില്ല. അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമാണ്. സംസ്ഥാന ഇപ്പോൾ നിതീഷ് കുമാറാണെങ്കിൽ ഏതാണ്ട് സ്പെൻഡ് ഫ്യൂവലാണ്, കഴിയാറായി. ഇനി നിതീഷ് കുമാർ അധികാരം ഉണ്ടാവില്ല, അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പ് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിതീഷ് കുമാർ ഇല്ലാതായാൽ അവിടെ ആർ ജെ ഡി അടക്കമുള്ള ഇന്ത്യ മുന്നണി ശക്തിപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നിതീഷ് കുമാറിന് ഇപ്പോഴും അവരുടെ പല ഈ ഒ ബി സി വിഭാഗങ്ങളിലും പിന്തുണയുണ്ട്. അത് നേടിയെടുക്കാൻ മോഡിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് കഴിയുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരിക, മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരിക. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും ആർ ജെ ഡിയോടുള്ള നിലപാട് എന്നൊക്കെയുള്ളത് വളരെ നിർണായകമാണ്. ഏതായാലും ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് മോഡി തിരുത്താൻ തയ്യാറാണ്. അതിന്റെ മറ്റൊരു പ്രധാന ലക്ഷണം കണ്ടത് ജനാധിപത്യത്തെ താൻ ഒട്ടും ബഹുമാനിക്കുന്നില്ല എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ പ്രോട്ടം സ്പീക്കറുടെ നിയമനം, പ്രോട്ടം സ്പീക്കർ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റ് അംഗമായിരുന്ന ആളെയാണ് പ്രോട്ടം സ്പീക്കറാക്കുന്നത്. പ്രോട്ടം സ്പീക്കർക്ക് വലിയ റോളൊന്നുമില്ല. ആദ്യം മറ്റേ പ്രധാനമന്ത്രി അടക്കമുള്ള എം പിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. പ്രോട്ടം സ്പീക്കറിന്റെ സത്യപ്രതിജ്ഞ പ്രസിഡന്റാണ് ചെയ്യുക. ബാക്കി എല്ലാവരും എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ആദ്യം പ്രധാനമന്ത്രി വരും, പിന്നെ മന്ത്രിമാർ വരും, ഒക്കെ വരും. അതിനെ ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനലിന്റെ അധ്യക്ഷനായി ശരിക്കും പറയേണ്ടത് കൊടിക്കുന്നിൽ സുരേഷാണ്. എല്ലാ അർത്ഥത്തിൽ കാരണം അദ്ദേഹമാണ് അതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ്. അത് കൊടുത്തില്ല. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, രണ്ട് ഉപാംഗങ്ങളെ ആയിട്ട് അവരെ ചേർത്തു, ഡി എം കെയുടെയും മറ്റേ സുരേഷ് കൊടിക്കുന്നിലിനെയും. എന്ന് പറഞ്ഞാൽ വലിയ അവഗണനയാണ് ചേർത്തത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ പ്രതിപക്ഷം നേതാവിന് തന്നെ അർഹതയുള്ള അർത്ഥത്തിൽ കോൺഗ്രസിന് 100 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ 54 സീറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. ഇത്തവണ പ്രതിപക്ഷം അതല്ല, പ്രതിപക്ഷം 230-240 അടുത്ത് പ്രതിപക്ഷത്തിന് സീറ്റ് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായും
ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്. അപ്പൊ അവരെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകേണ്ടതാണ് ജനാധിപത്യം. അതിന് താൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് മോഡി വീണ്ടും നടത്തുന്നത്. പ്രോട്ടോ സ്പീക്കറായി മേയറാളെ നിയമിച്ചു, അതിൽ പ്രതിപക്ഷം വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. ആ പാനലിലുള്ള പ്രതിപക്ഷ രണ്ടംഗങ്ങൾ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ഡി എം കെയുടെ അംഗവും കൊടിക്കുന്നിൽ സുരേഷും പ്രഖ്യാപിച്ചു. അങ്ങനെ വലിയൊരു സംഘർഷത്തിന് തന്നെയാണ് മോഡി ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഒരു സമവായത്തിന്റെ രീതിയല്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷം ശക്തമാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. സ്പീക്കർ ഇല്ലെങ്കിൽ ഇരിക്കാൻ കഴിയുന്ന, കാരണം പാനലിൽ സാധാരണ ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ എല്ലാം ഉണ്ടാവാറുണ്ട്, ലോക്സഭാ പാനൽ, സ്പീക്കറുടെ പാനൽ. ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയി പ്രതിപക്ഷത്തിന് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരുപക്ഷെ ഡി ഡി പിക്ക് പോലും കൊടുക്കാൻ സാധ്യതയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ടി ഡി പിക്ക് അവരുടെ കുറെ ഫണ്ട് കിട്ടണം, അവരുടെ അഴിമതി കേസുകൾ പിടിക്കരുത് എന്ന ലക്ഷ്യമേ ഉള്ളൂ എന്ന നിലയ്ക്ക് അതുകൂടി ഇവരെ എടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ, ജനാധിപത്യത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പ്രതിപക്ഷ ബഹുമാനത്തോടെ കാണാൻ മോഡി തയ്യാറല്ല. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ വലിയ സംഘർഷത്തിൻ്റെ ആയിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിലേക്ക് പോയത് ഗാന്ധി പ്രതിമ ഇരുന്ന സ്ഥലത്ത്, ഗാന്ധിയുടെ പ്രതിമ മാറ്റി ഒരു പ്രശ്നമില്ല, പാർലമെന്റിനകത്തെ ഗാന്ധി പ്രതിമ ഇരുന്ന സ്ഥലത്തു നിന്ന് വേറൊരു മുക്കിലേക്ക് കൊണ്ടിടാൻ ഒരു മടിയുമില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപിതാവ് ഗാന്ധിയാണെന്ന് പറയാൻ അവർക്ക് ഒരു താല്പര്യമില്ല, പകരം ഗോഡ്സെയാണെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ട് ഗാന്ധി പ്രതിമ ഇരുന്ന സ്ഥലത്ത് വളരെ കൃത്യമായ അതൊരു പ്രതിഷേധമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെയാണ് ഗാന്ധി ഇരിക്കേണ്ടത് അവിടെ. രണ്ടാമത്, അവരെല്ലാം ഭരണഘടനയാണ് പൊക്കി പിടിച്ചത്. ഭരണഘടന പൊക്കി പിടിച്ച് കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിലേക്ക് വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുക ഏത് ജനാധിപത്യത്തിന്റെയും ആവശ്യമാണ്. ഒരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്. ഇനി ആകെ അറിയാനുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കോൺഗ്രസിന്റെ തീരുമാനമാണ്. അദ്ദേഹം ഒഴിയാൻ വരവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ഒരു നിലയ്ക്ക് അദ്ദേഹം ഒഴിഞ്ഞാലും നല്ലതാണ്, കാരണം വേറൊരാൾ കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുമെന്ന്. ഇതിന് സമാന്തരമായി ഇപ്പൊ ഖാർഗെ, മല്ലികാർജുൻ ഖാർഗെയെ പ്രസിഡന്റ് ആക്കുമ്പോൾ നമ്മൾ ആരും ഇദ്ദേഹം ഇങ്ങനെ ഷൈൻ ചെയ്യുന്നു വിചാരിച്ചിട്ടില്ല. ഒരു പരിധിവരെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ സ്വാധീനമുള്ള മല്ലികാർജുൻ ഖാർഗെ ഇന്ന് ഇന്ത്യയിൽ പലയിടത്തും അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അതേ ഒരു ദളിത് നേതാവാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചോ വളരെ പ്രധാനമാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ വിളിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ജാതി കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അതും ആവാം, മോഡിക്ക് അതൊക്കെ ബാധകമാണ്. അദ്ദേഹത്തിന് ജാതി പറയാം, അദ്ദേഹത്തിന് ജാതിയും അതൊക്കെ ഉപയോഗിച്ച് ഊട്ടുപിടിക്കാം. അപ്പൊ ചുരുക്കത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകൾ സമാധാനത്തിന്റെയോ സഹവർത്തിത്വത്തിന്റെയോ ജനാധിപത്യത്തിന്റെയോ ആയിരിക്കുകയില്ല, കടുത്ത സംഘർഷത്തിലേക്ക് പോകും. നിരവധി വിഷയങ്ങൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല. നോക്കൂ, നീറ്റ് പോലൊരു വിഷയം വന്നിട്ട് ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് വെള്ളത്തിലായത്. നമ്മുടെ പ്രധാനമന്ത്രി അറിയുന്നു പോലുമില്ലേ ഏതോ ഒരു കമ്മിറ്റിയെ വെച്ചു എന്നോ. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ തീർച്ചയായും ഇത് ഭാവി സംഘർഷത്തിൻ്റെതാവും എന്നാണ് ഞാൻ കരുതുന്നത്.